മൃതാത്മാക്കളെ നമ്മൾ ഗൃഹവൈദ്യം അതായത് അഥർവവേദ ഋഗ്വേദ കാലങ്ങളിൽ തുടങ്ങി ഒരു സാധാരണ തലങ്ങളിലേക്ക് എങ്ങനെ വൈദ്യസംബന്ധികളായ അറിവുകളെ എത്തിക്കാം ഒരു ജനത വ്യക്തിക്കും കുടുംബത്തിനും സമൂഹത്തിനും രാഷ്ട്രത്തിനും പ്രയോജനമുള്ള കാര്യങ്ങളെ മാത്രം ചെയ്ത് സ്വപ്നങ്ങളിൽ പുത്രേഷണ വിത്തേഷണ ദാരേഷണ ഇവയെ ജ്വലിപ്പിച്ച് അഹമ്മമതകളിൽപ്പെടുത്തി ആർക്കും പ്രയോജനമില്ലാത്തതും പ്രകൃതിയെ നശിപ്പിക്കുന്നതും സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകാൻ പ്രയാസമുള്ളതും അവരുടെ ഭാഷയും വ്യാകരണവും അല്ലാത്തതുമായ കാര്യങ്ങളെ വ്യാവസായിക അടിസ്ഥാനത്തിൽ ഭരണാധികാരികളും മാധ്യമങ്ങളും ചേർന്ന് പ്രചരിപ്പിക്കുന്നതിലൂടെ കൊണ്ടുപോകാതെ ജനോപകാരപ്രദങ്ങളും പ്രകൃതിക്ക് വിനാശം വരാത്തതുമായ കാര്യങ്ങളിലൂടെ പോകുന്നതിനെ ശാസ്ത്രം എന്ന് വിളിച്ച് അതിൻ്റെ ഒരു പാത ഒരുക്കിയിരുന്നു പൂർവ്വ ഋഷിമാർ ഋഗ്വേദ അഥർവവേദ കാലം മുതൽ സാധാരണ ജനങ്ങളെപ്പോലെ ജീവിക്കുകയും എങ്ങനെയാണ് ജീവജാലങ്ങളെ ഹിംസിക്കാതെ അവയോടിണങ്ങി ജീവിക്കുന്നതെന്ന് പ്രകൃതിയുമായി ഇണങ്ങി തൻ്റെ ചുറ്റുപാടുകളിൽ നിന്ന് അവശ്യം വസ്തുക്കൾ ആഹരിച്ച് ലാളിത്യത്തോടെ ജീവിച്ചു പോന്നിരുന്നു ആ ഒരു ജനതയുടെ ഒസ്യത്താണ് ഇന്ത്യൻ ശാസ്ത്രമെന്നറിയപ്പെടുന്നത് വ്യക്തിക്ക് പ്രശസ്തി ലഭിക്കുകയോ മലിനമായി ജീവിക്കുകയോ ചെയ്യാൻ സാധിക്കാത്ത സ്വാതന്ത്ര്യമെന്നത് ഇന്ദ്രിയങ്ങളുടേതാണ് മനസ്സിൻ്റെതാണ് എന്ന് പഠിപ്പിക്കാത്ത സർവ്വതിനെയും എതിർക്കുന്നവരെയും തോന്നിവാസക്കാരെയും സൃഷ്ടിക്കാത്ത പാരസ്പര്യം ജീവജാലങ്ങളോടെല്ലാം ഇണങ്ങി നിൽക്കുന്ന ഒരു ശാസ്ത്ര രീതി ഭാരതം കെട്ടിപ്പടുത്തിരുന്നു നാനൂറ് സംവത്സരങ്ങൾ ബ്രിട്ടൻ ഭരിച്ചിട്ട് പോലും തകർക്കാനാവാത്ത ഈ പൈതൃകങ്ങളെ തകർക്കാൻ നമ്മുടെ ജനാധിപത്യത്തിന് മാധ്യമങ്ങളുടെയും ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെയും തലത്തിൽ കഴിഞ്ഞിട്ടുണ്ട് ഒരിക്കലും ആതുരമാകാത്ത നമ്മുടെ കുടിയിരിപ്പുകൾ നമ്മുടെ ആദിവാസി മേഖലകൾ ഇന്ന് മഹാരോഗങ്ങളുടെ പിടിയിലാണ് ശുദ്ധജീവിതത്തിൻ്റെയും മാതൃകാപരമായ ലാളിത്യത്തിൻ്റെയും ലോകങ്ങളിൽ നിന്ന് മാധ്യമങ്ങളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒരുക്കിയ കെണിയിലൂടെ പൈതൃക സമ്പത്തേറിയ ഇന്ത്യയുടെ കുടിയിരിപ്പുകളെ എല്ലാം തകർക്കുവാൻ ഇന്ന് കഴിഞ്ഞിട്ടുണ്ട് അന്യം നിന്ന് പോകാത്ത പ്രാചീന സംസ്കൃതികളെ എല്ലാം തകർത്തെടുക്കുന്നതിലൂടെ പരസ്പരം പോരടിക്കുന്ന മതങ്ങൾ തമ്മിൽ ജാതികൾ തമ്മിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തമ്മിൽ ഗ്രൂപ്പ് തിരിഞ്ഞ് പോരാടുന്ന വിദ്യാസമ്പന്നനെന്ന് അഭിമാനിക്കുന്ന മനുഷ്യൻ സർവനാശകമായൊരു ലോകത്തിലേക്ക് പോകുന്ന ഒരു ചുറ്റുപാടിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജനാധിപത്യവും ആധുനികതയും ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആയുർദൈർഘ്യത്തിനാഗ്രഹിക്കുന്ന തനിക്കും അന്യർക്കും വേണ്ടി കാര്യങ്ങളെ കൃത്യതയോടെ ചെയ്യാൻ കഴിയുന്ന ഒരു ജനതയുടെ സംസ്കൃതി സംസ്കൃതിയുടെ അന്യം നിന്ന് പോകാൻ തുടങ്ങുകയാണ് ഇത്തരുണത്തിൽ ഇങ്ങനൊരു ശാസ്ത്രം ഉണ്ടായിരുന്നു എന്നെങ്കിലും അറിയുവാൻ പാകമായ എല്ലാ അറിവുകളെയും തമസ്കരിക്കണമെന്ന് മതങ്ങളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മാധ്യമങ്ങളുമെല്ലാം ഒന്നിച്ച് മത്സരിച്ച് തീരുമാനിക്കുന്നിടത്താണ് നാം നിൽക്കുന്നത് നമ്മുടെ അമ്മമാർ പ്രകൃതിയെ അല്പം പോലും കോപിപ്പിക്കാതെ പ്രകൃതിയോട് ഇണങ്ങി എങ്ങനെ ആരോഗ്യം നേടി ദൈർഘ്യം നേടി അതെങ്ങനെ കുട്ടികളിലേക്ക് പകർന്നു കൊടുത്തു ഒരു സംസ്കൃതി അവർക്ക് ജീവവായു ആയി ജീവവായുവായിത്തീർന്നു ഇതിൻ്റെ രേഖകളാണ് വേദങ്ങളും ഉപനിഷത്തുകളും എല്ലാം വൈദിക സംസ്കൃതിയിൽ നിന്ന് സംഹിതാകാലത്തിലൂടെ കടന്ന് എണ്ണമറ്റ പ്രകൃതി വിഭവങ്ങളെ ചൂഷണം ചെയ്യാതെ മൗലികമായി ഉപയോഗിച്ച് ആരോഗ്യവും ആയുസും നേടിയതിൻ്റെ ചരിത്രം അതിനുണ്ട് അതിലുപരി എത്ര മിതവും സാരവത്തുമായി ഭക്ഷ്യവസ്തുക്കളെ ഉപയോഗിച്ചു ഓരോ കാലത്തും കാലത്തിൻ്റെയും ദേശത്തിൻ്റെയും വാദവിത്ത കഭങ്ങൾക്കനുസരണമായ ഭക്ഷ്യപേയങ്ങൾ പ്രകൃതി തൻ്റെ കലവറയിൽ നിന്ന് തരുന്നതിനെ അത്ഭുതാദരങ്ങളോടെ സ്വീകരിക്കുവാനും ലളിതമായി ജീവിക്കുവാനും അവർ പഠിച്ചു വൈശ്യ സംസ്കൃതിയുടെ സദാചാരമില്ലാത്ത ആഡോപങ്ങളിൽ നിന്നാണ് ലോകം ഈ വിനാശത്തിലേക്ക് കടന്നത് വർണ്ണാശ്രമ വ്യവസ്ഥകളെ തകർക്കുവാനും ഉൽപ്പാദന തലങ്ങളിൽ ഒരിക്കലും വിലയ്ക്ക് മാറ്റം വരാതെ വിപണന രംഗങ്ങളിൽ വിലക്കയറ്റം ഉണ്ടാക്കുവാനും വിപണനങ്ങളുടെ സാധ്യ അസാധ്യതകളെ കൊണ്ട് നേരിട്ട് മനസ്സിലാക്കിക്കൊണ്ട് വിപണന പ്രക്രിയയുടെ കേന്ദ്രങ്ങളെ ശാശ്വതമായി നിലനിർത്തി വണിക്കുകൾക്കും അവരുടെ ജീവിത വ്യാപാരങ്ങൾക്കും വേണ്ടി എല്ലാത്തരം കൃഷിയെയും സസ്യ കൃഷി മാത്രമല്ല പശുവാട് മുതലായവയുടെ കൃഷിയെപ്പോലും ഇവരുടെ കരങ്ങളിലെത്തിച്ചുകൊടുത്ത് അവരുടെ സ്തുതിപാഠകരായി ഭരണാധികാരികളും മാധ്യമങ്ങളും മാറുന്ന ഒരു കാഴ്ചയാണ് ഈ നൂറ്റാണ്ടിൽ നാം കണ്ടത് ബുദ്ധിജീവികൾ പരിസ്ഥിതിവാദികൾ സാമൂഹ്യ പ്രവർത്തകർ ഭരണാധികാരികളെല്ലാം അവർക്ക് വേണ്ടി വകതിരിവില്ലാതെ പ്രവർത്തിക്കുന്ന എല്ലാത്തിലും വണിക വൈശ്യ സംഘങ്ങളെ മാത്രം നിലനിർത്തുവാനുള്ളൊരു ത്വര പുത്തനശി പുരപ്പറം തൂക്കുമെന്ന പ്രവാണത്തിൽ വ്യത്യസ്ത സമൂഹങ്ങളിൽ നിന്നെല്ലാം വണിക്കുകൾ സർവ ആദർശവും വെടിഞ്ഞ് രംഗത്തേക്ക് വരികയും ജനജീവിതത്തെ കണ്ട് മൗലികമായി പ്രവർത്തിച്ച പ്രാചീന വണിക വൈശ്യ സംഘങ്ങൾക്കു പകരം രാഷ്ട്രീയത്തിൻ്റെയും മാധ്യമത്തിൻ്റെയും ഒക്കെ പരിലാളനകൾ ഏറ്റുവാങ്ങി സ്ത്രീയും പുരുഷനുമെല്ലാം സ്വ സ്വസമൂഹങ്ങളിൽ നിന്ന് നിഷ്കാസിതരാക്കപ്പെട്ട ഘട്ടങ്ങളിൽ തങ്ങളുടെ പൈതൃകത്തോട് വെറുപ്പും വിദ്വേഷവും വന്ന് വണിപ്രവരന്മാരാകുന്ന കാഴ്ചയാണ് നാം കണ്ടത് സമൂഹത്തിലെ ഓരോ സ്ഥാനങ്ങളിൽ മര്യാദാമസൃണമായി സംസ്കാരത്തോടുകൂടി ജീവിച്ച് പോന്നിരിക്കുന്ന കുടുംബങ്ങളിൽ നിന്ന് അതിൻ്റെ സംസ്കാര പൈതൃകവും മര്യാദയും വെടിഞ്ഞ് പുറത്തു വന്ന് അതിനെയെല്ലാം നിഷേധിക്കുന്നവർ കച്ചവടക്കാരായപ്പോൾ സൂത്രശാലികളായ അവരുടെ സമൂഹ മനസാക്ഷിയെ ഞെട്ടിക്കും വിധമുള്ള പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിൽക്കുവാനും അവർക്കുവേണ്ടി മേനി പറയുവാനും അവർക്കുള്ള കൂട്ടിക്കൊടുപ്പുകാരായി മാറുവാനും ഇന്ത്യൻ ബുദ്ധിജീവികളും രാഷ്ട്രീയ സാമൂഹ്യ നേതൃത്വവും എല്ലാം തയ്യാറായി നിൽക്കുന്ന ഒരു ദുർദശയിലാണ് പ്രാചീന പൈതൃകത്തിലൂടെ കണ്ണോടിക്കുവാൻ നാം ഒരുങ്ങുന്നത് പൂർവ്വസൂരികളായ ആചാര്യവര്യന്മാർ ലളിതമായി ജീവിച്ച് പ്രകൃതിയും ജീവികളുമായി പാരസ്പര്യം പുലർത്തി അവയുടെ ഉള്ളറകളിലേക്ക് തങ്ങളുടെ പ്രതിഭയെ വിന്യസിച്ച് കണ്ടെത്തിയ മഹാസത്യങ്ങളെ മനോഹരമായ ഭാഷയിൽ നമ്മുടെ അമ്മമാർക്ക് പകർന്നു പകർന്നുകൊടുത്ത് അവരിലൂടെ നേടിയെടുത്ത ജനകീയമായ ഒരു ഔഷധ നയത്തിൻ്റെയും ജനകീയമായ ഒരു ആയുർവേദ നയത്തിൻ്റെയും കാലടിപ്പാടുകൾ പിന്തുടരുവാൻ ജ്വരമാണ് നാം പറഞ്ഞു വന്നിരുന്നത് ഒരു വേനൽ പ്രത്യക്ഷപ്പെടുമ്പോഴേ വിദേശ കമ്പനികളുടെ മരുന്നു വിൽപ്പനയ്ക്ക് അക്കം കൂട്ടുവാൻ ജനങ്ങളെ ഭീതിപ്പെടുത്തുന്ന മാധ്യമങ്ങളും വരൾച്ചയും ദുരിതവുമെല്ലാം തങ്ങൾക്ക് കൊയ്ത്താണ് എന്നറിഞ്ഞു വരുന്ന കമ്പനികൾക്ക് ഇന്ന് നാടിൻ്റെ പാവപ്പെട്ടവരെ വലിച്ചെറിഞ്ഞുകൊടുത്ത് കമ്മീഷൻ വാങ്ങിക്കുവാനൊരുങ്ങുന്ന ഭരണാധികാരികളും മാധ്യമങ്ങളുമെല്ലാമാണ് ഇന്ന് നിലനിൽക്കുന്നത് പ്രാചീനൻ്റെ കാഴ്ചപ്പാടിൽ ആദാനകാലം കഴിഞ്ഞ് സൂര്യൻ ഭൂമിയിലെ ജീവജാലങ്ങളിൽ നിന്ന് വലിച്ചെടുക്കാവുന്ന ഊർജസോതസ്സിനെ മുഴുവൻ വലിച്ചെടുത്ത് ആദാനകാലത്തിൽ നിലകൊണ്ട് ശോഷിച്ച ജീവശരീരങ്ങളിലേക്ക് സർജന പ്രക്രിയയുടെ ഇതിഹാസം പുലർത്തുന്ന പർജന്യൻ പോഷക മൂല്യങ്ങളോടുകൂടി ഇറങ്ങി വരുന്ന സുരഭില സുന്ദര ദിനങ്ങളാണ് മഴക്കാലം മനുഷ്യ മനസ്സിൻ്റെ സുന്ദര സ്വപ്നങ്ങളെ തൻ്റെ ക്രിസ്റ്റലുകളിൽ സൂക്ഷിക്കുന്ന ജലം മനുഷ്യ മനുഷ്യസ്വപ്നങ്ങളുടെ രൂപപ്രഭാവമുള്ളതാണ് ഷസുസ്വപ്നെ ധാതുവിൽ നിന്നുണ്ടാകുന്ന സസ്യങ്ങൾ സമൂഹ സ്വപ്നങ്ങളെ ആവഹിക്കുന്ന മാനവചേതനയുടെ കാവ്യാത്മക ഭാവമാണ് ഒരു ജനത ആരോഗ്യത്തെ വഹിച്ച് വിസർഗകാലം മുഴുവൻ നേടുന്ന പ്രകൃതിയിലെ പോഷകങ്ങൾ കൊണ്ട് സസ്യങ്ങളും ജന്തുക്കളും മനുഷ്യനുമെല്ലാം ആരോഗ്യത്തോടെ ജീവിക്കുന്ന സങ്കല്പങ്ങൾ പുലർത്തേണ്ട പെയ്തിരങ്ങുന്ന മഴവെള്ളത്തിൻ്റെ കണങ്ങൾക്ക് മനുഷ്യ സങ്കൽപ്പത്തിൻ്റെ സമുജ്വല വിഭൂതികളുണ്ടെന്ന് അറിഞ്ഞ കാലങ്ങളിൽ പ്രകൃതിയെ തൊട്ടുതലോടിയ എം ബി എ ഇല്ലാത്ത അന്നത്തെ ദാർശനികർ ആരോഗ്യത്തിൻ്റെ ധനാത്മക പ്രകൃതിയാണ് കൊടുത്തതെങ്കിൽ ഇന്ന് ആരോഗ്യ പ്രവർത്തകരും മതങ്ങളും മാധ്യമങ്ങളും പെയ്തിറങ്ങാൻ പോകുന്ന മഴയെ നോക്കി പേടിപ്പിക്കുകയാണ് വരാനിരിക്കുന്നത് ദുരന്തമാണെന്നും നിങ്ങളുടെ മരണമാണെന്നും വിളിച്ചോതുകയും സ്വപ്നങ്ങളിൽ ക്ഷുദ്ര ജന്തുക്കളുടെയും ക്ഷുദ്രജീവികളുടെയും വൈറസുകളുടെയും അമീപകളുടെയും ബീജങ്ങൾ കൊണ്ട് താണ്ഡവമാടുകയും ഉറങ്ങിക്കിടക്കുന്ന ഹിംസാത്മകങ്ങളും നാശോന്മുഖങ്ങളുമായ സമസ്ത ക്ഷുദ്രജീവികളുടെയും ബീജങ്ങളെ ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടും സ്വന്തം സ്വപ്നങ്ങളുടെ സഹായത്തോടും കൂടി തൊട്ടുണർത്തിയെടുക്കുക അവയെ വെച്ച് മാനവചേതനയെ പീഡിപ്പിച്ച് രസിക്കുക പൈതൃകമുള്ള ജനത ഇതിന് ചെവി കൊടുക്കാതെ സ്വന്തം ബലത്തെ വർദ്ധിപ്പിക്കാൻ പെയ്തിറങ്ങുന്ന മഴ അമൃതാണെന്ന് മഴ ധാരാളം ഉണ്ടാകട്ടെ എന്ന് പഴയും ജലപ്പെരുപ്പവും ദുരിതമല്ലെന്ന് ഭൂമിക്കും ജീവജാലങ്ങൾക്കും ആശ്വാസമാണെന്ന് അവ കാർഷിക വിഭവങ്ങളെ ഫലവൃക്ഷങ്ങളെ തഴുകി തലോടുമ്പോൾ നമുക്ക് ആനന്ദം തരുമെന്നത് പ്രത്യാശ പുലർത്തേണ്ട മുഹൂർത്തങ്ങൾ വാണിജ്യ വാണിജ്യവിളകൾ റബ്ബറും അനുബന്ധങ്ങളായ വിരുദ്ധങ്ങളായ വാണിജ്യ വിഭവങ്ങൾ നഷ്ടപ്പെടുന്നതോർത്ത് വിലപിക്കുന്ന മാധ്യമങ്ങളോടും ഭരണാധികാരികളോടും വിട പറഞ്ഞ ജനത തോരത്ത മഴയ്ക്കായി പ്രാർത്ഥിക്കേണ്ട മുഹൂർത്തങ്ങൾ ഇവിടെ നമുക്ക് നമ്മുടെ പൈതൃക വിഭൂതിയിലൂടെ ഒന്ന് കണ്ണോടിക്കുകയും അവ നമുക്കായി നമുക്കായിത്തന്ന പൂർവസൂരികളായ ആചാര്യന്മാരെയും അവരുടെ ഒസ്യത്തേറ്റുവാങ്ങി നമ്മുടെ നാടിൻ്റെ ഹൃദയം കവർന്ന് മനം കവർന്ന് ജനകീയമായൊരു ഔഷധ നയവും ആരോഗ്യ നയവും നമുക്ക് നീട്ടിയ നമ്മുടെ പ്രിയങ്കരായ അമ്മമാർക്ക് പൂർവസൂരികളായ ആചാര്യന്മാർക്ക് നമോവാകമർപ്പിക്കാൻ Namuk iyi avsaramvi niyoguy ki.